നമസ്കാരം സിനിമാ കാഴ്ച എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം എസ് ആർ കെയുടെ പാൻ ഇന്ത്യൻ സിനിമ ജവാൻ എന്ന് പറയുന്നൊരു സിനിമ കണ്ടിട്ടുള്ള ഒരു വരവാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് നമ്മുടെ തമിഴ് സംവിധാനമായിട്ടുള്ള പ്രശസ്ത സംവിധാനമായിട്ടുള്ള അറ്റ്ലിയാണ് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട് മെറസര പോലുള്ള സിനിമകൾ വിജയെ വച്ചിട്ട് മെറസർ പോലുള്ള സിനിമകൾ അതുപോലെ തന്നെ അജിത്തിനെ വെച്ചിട്ടുള്ള സിനിമകളൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് സത്യത്തിൽ ഈ ജവാൻ എന്ന് പറയുന്നൊരു സിനിമ കണ്ട് സത്യം പറഞ്ഞാൽ തള്ളെ പെറ്റ തള്ള സഹിക്കത്തില്ല കാരണം അതുപോലുള്ള ഒരു സംഭവമാണ് ചെയ്തു വെച്ചിരിക്കുന്നത് എനിക്കൊന്ന് സിനിമയ്ക്ക് മെർസൽ ടു എന്ന് പേരിട്ടിരുന്നെങ്കിൽ കുറച്ചുകൂടെ എന്ന് തോന്നുന്നു കാരണം അമ്മാരി കോമഡിയൊക്കെയാണ് സിനിമയ്ക്ക് അത് കാണിച്ചു വെച്ചിരിക്കുന്നത് എസ് ആർ കെ പോലുള്ളൊരു സിനിമ നടനെ കൊണ്ടുവന്നിട്ട് അഡ്ലിസ്റ്റ് സംവിധാനം ഒരു ഭയങ്കര ഹൈപ്പൊക്കെ തന്നെയായിരുന്നു ഈ സിനിമയ്ക്ക് വേണ്ടി വന്നിരുന്നത് സിനിമ സത്യത്തിൽ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് പറയേണ്ടതെന്നുള്ളതാണ് ഇപ്പം സിനിമ കണ്ടു എൻ്റെ കിളി പറന്നു എന്ന് തന്നെ വേണം പറയാം ഞാൻ തമിഴിലാണ് സിനിമ കണ്ടത് കാരണം ഹിന്ദി നമുക്ക് അറിയാമെങ്കിൽ പോലും ചില വാക്കുകളൊന്നും നമുക്ക് ചിലപ്പോൾ ഒരു ചിലപ്പോൾ പിടികിട്ടത്തില്ല അതുകൊണ്ട് തമിഴ് കാണാം എന്ന് വിചാരിച്ച് തമിഴ് കണ്ടു സിനിമയിൽ ഒരു വലിയ താരനിര എത്തുന്നുണ്ട് എസ് ആർ കെ കൂടാതെ വിജയ് സേതുപതിയാണ് സിനിമയിൽ മുഖ്യ വില്ലനായിട്ട് എത്തുന്നത് സത്യം പറഞ്ഞാൽ നല്ല അന്യായ കോമഡി വില്ലനായിട്ട് ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ ഈ പിന്നെ പഞ്ചമിട്ടായി ഇല്ലേ അത് മേടിച്ചിട്ട് താടിയൊക്കെ വെപ്പിച്ചിട്ട് സംസാരിക്കുമ്പോൾ ഈ പഞ്ചമിഠായി പറന്നു പോകാതിരിക്കാൻ വേണ്ടി പല്ല് കടിച്ചു പിടിച്ചിട്ട് പറയുന്ന സൈസുള്ള ഒരു ഡയലോഗയാണ് ഇതിനകത്ത് പിന്നെ വിജയ് സേതുപതി നല്ലൊരു നടനായിരുന്നു പക്ഷേ അദ്ദേഹത്തിനെ കൊണ്ടുപോയിട്ട് ഒരുമാതിരി കോമാളി ആക്കി കളഞ്ഞിട്ടുണ്ട് ഈ ചിത്രത്തിൽ എന്നാൽ നമുക്ക് ഇതിന്റെ ഒരു ഇൻട്രോയെ കുറിച്ചിട്ട് ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ഷാറുഖാൻ അടക്കം പറഞ്ഞിരുന്നു ഇൻട്രോ ആരും മിസ് ചെയ്ത് ഭയങ്കര സംഭവമാണെന്നുള്ളത് സത്യത്തിൽ ഇതിന്റെ ഇൻട്രോ കാണുമ്പോഴത്തേക്കും ചിരിയാണ് തോന്നിയത് കാരണം വെടിയും അടിയും തൊഴിയൊക്കെ കൊണ്ട് ആകാശത്തുനിന്ന് താഴെ ഭൂമിയിലേക്ക് പതിക്കുന്ന നായകൻ ഇദ്ദേഹത്തിന് എടുത്ത് ഈ ആദിവാസികൾ ഒരു അവരുടെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി എന്നിട്ട് പട്ടിയലും വാരിയിലും ഒക്കെ വെച്ച് ചാക്കൊക്കെ വെച്ചിട്ട് മൊത്തത്തിൽ അങ്ങ് മൂടി പുതച്ച് സാധനത്തിന് ഇട്ടിരിക്കുകയാണ് അപ്പോൾ അവിടത്തേക്കാണ് നമ്മുടെ ഈ വില്ലന്മാർ വരുന്നത് എൻട്രി കാണിക്കണമല്ലോ അപ്പോൾ വില്ലന്മാർ വരുന്നു അവിടുള്ള ജനങ്ങളെ പിന്നെ കൊല്ലുന്ന ഒരു സംഭവമായിട്ട് വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഒരു ഇടിമിന്നലൊക്കെ അങ്ങോട്ട് വന്നിട്ട് ആകാശത്ത് നിന്ന് എസ് ആർ കെ പൊട്ടി അങ്ങോട്ട് വീഴുകണ്ടും കയ്യിൽ എന്തോ ഒരു സാധനവും ഇരിപ്പുണ്ട് എടുത്ത് എടുത്തു വെച്ചിട്ട് ഭയങ്കര പ്രയോഗമാണ് സത്യം പറഞ്ഞാൽ എന്താണ് പറയേണ്ടതെന്നറിയത്തില്ല അമ്മാര് ഇൻട്രോ കേട്ടോ ഇൻട്രോ എന്ന് പറഞ്ഞാൽ ഷാറുഖ് ഖാൻ്റെ മുഖം കാണിക്കാൻ വേണ്ടി അവർ പെടുന്ന ഒരു പാടമെന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ ഈ ചാക്കൊക്കെ ഇങ്ങനെ പൊതിഞ്ഞു വെച്ചിരിക്കലോ ഒരുത്തം കൊണ്ടുപോയിട്ടൊരു ഇത് കൊണ്ടു വന്നിട്ട് അങ്ങോട്ട് അടിച്ചു കഴിയുമ്പോഴത്തേക്ക് ഇതങ്ങോട്ട് കത്തി അങ്ങോട്ട് പോവുക അതായത് അവിടെ ഈ മുഖത്ത് ചുറ്റിയിരിക്കുന്ന ചാക്കില്ലേ കത്തി പോകുമ്പോഴത്തേക്ക് ഷാറുഖ് ഖാൻ്റെ മുഖം കാണിക്കുന്നു സൂപ്പർ ഇൻട്രോ ജനങ്ങളെ അപ്പോൾ ജനങ്ങളെങ്ങനെയൊക്കെ പൊട്ടന്മാരാക്കാവുന്നൊക്കെ ഈ അറ്റ്ലി സത്യം പറഞ്ഞാൽ എന്തിനാണ് ഈ സിനിമ എടുത്തതെന്ന് ചോദിച്ചാൽ തമിഴിൽ പറയുകയാണെങ്കിൽ നല്ല പണ്ണിറക്ക് സിനിമ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം അതുപോലെ ഇവിടുത്തെ പ്രേക്ഷകർക്കിട്ട് നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട് അറ്റ്ലി എന്ന് പറയുന്ന ഈ ഒരു സംവിധായകൻ ഒരു പക്ഷേ ചിലപ്പോൾ സൗത്ത് ഇന്ത്യയിൽ സിനിമ എങ്ങനെ ആകും എന്നുള്ളത് നമുക്കറിയില്ല കാരണം ഈ മെർസൽ പോലുള്ള സിനിമകളൊക്കെ കേരളത്തിലും അതുപോലെ തന്നെ തമിഴ്നാട്ടിലൊക്കെ എല്ലാവരും കണ്ടുമടുത്തിട്ടുള്ള ഒരു ക്ലീശ കഥ ആയതുകൊണ്ട് ഒരു പക്ഷെ ചിലപ്പോൾ എൻ്റെ ആ ഒരു ഫാൻ ബേസ് വെച്ചിട്ട് ഒരു കുറച്ചൊക്കെ ചിലപ്പോൾ സിനിമ ഓടാനായിട്ടുള്ള സാധ്യതകൾ കാണുന്നുണ്ട് എന്നാൽ സിനിമ തുടങ്ങി വരുമ്പോഴത്തേക്ക് അച്ഛൻ ജവാൻ മോൻ പോലീസുകാരൻ ഒരു ജയിലറുള്ള പോലീസുകാരൻ ജയിലർന്ന് ജയിലർ എന്ന് പറഞ്ഞാൽ ആസാദ് എന്ന് പറയുന്ന ഒരു പോലീസുകാരനായിട്ടാണ് ഷാറുഖ് ഖാൻ വരുന്നത് ജയിൽ കോമഡി ജയിലാണ് കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഫെസിലിറ്റികളും സംഭവങ്ങളും അതിനകത്തുണ്ട് അത്യാവശ്യം എല്ലാ രീതിയിലുള്ള നമ്മുടെ ഡി ജെയും അതുപോലെയുള്ള സോങ്ങുകളൊക്കെ ഇതിനകത്തുണ്ട് പിന്നെ കുറെ പെമ്പിള്ളാരുണ്ട് ഷാറുഖ് ഖാൻ്റെ കൂടെ അവർക്ക് വേണ്ട സമയത്ത് പുറത്തു പോകാം തിരിച്ചകത്തേക്ക് വരാം ആൾക്കാരെ കൊല്ലാം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇതിനകത്ത് ഒരുപാട് കാണിക്കുന്നുണ്ട് കഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടുപൊട്ടുള്ള സിനിമ തന്നെ മെർച്ചൽ അതുപോലുള്ള സിനിമകളിലെ കഥകൾ തന്നെ പിന്നെ കൃഷി അതുപോലെ തന്നെ പിന്നെ മെഡിക്കൽ സംബന്ധമായിട്ടുള്ള സംഭവങ്ങൾ അപ്പം പണമില്ലാത്തവന് വള ഉള്ളവൻ്റെ എടുത്തിട്ട് കൊടുക്കുന്ന സംഭവങ്ങൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ട് പല മലയാള സിനിമകളുടെ ഒക്കെ കോ എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ട് ഒരു കഥ അങ്ങോട്ട് ഉണ്ടാക്കിയിട്ട് ഒരു സിനിമ എന്ന രീതിയിൽ അങ്ങോട്ട് ഇറക്കി വിട്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ പ്രേക്ഷകരെ പിന്നെ നല്ല രീതിയിൽ അങ്ങോട്ട് ൂമ്പിക്ക എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ അത് അത് തന്നെയാണ് ഈ സിനിമയിൽ കാണിച്ചു വെച്ചിരിക്കുന്നത് അതുപോലത്തെ അന്യായ കോമഡിയാണ് സിനിമ ചെയ്തു വെച്ചിരിക്കുന്നത് വലിയൊരു പാൻ ഇന്ത്യൻ സ്റ്റാറായിട്ടൊക്കെ കൊണ്ടുവന്നിട്ട് ഇതിനകത്ത് കുറച്ച് പോസിറ്റീവ് എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് എസ് ആർ കെ തന്നെയാണ് കാരണം അദ്ദേഹത്തിൻ്റെ പ്രകടനം രണ്ട് ഗെറ്റപ്പിലാണ് വരുന്നത് ഒന്ന് അച്ഛനും മകനുമായിട്ടുള്ള റോളിലാണ് വരുന്നത് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ഒരു രക്ഷയില്ല നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ എനിക്ക് തോന്നുന്നു നയൻതാരയെ കൊണ്ടിട്ടത് ഇച്ചിരി മോശമായി എന്ന് തോന്നുന്നു ദീപിക പതിക്കോൺ വരുമ്പോഴത്തേക്കും ഒരു ചെറിയൊരു ജീവൻ ഈ സിനിമയ്ക്ക് വെക്കുന്നുണ്ട് പക്ഷേ നയൻതാര അത്ര അങ്ങോട്ട് ആ ഒരു ക്യാരക്ടറോട്ട് അങ്ങോട്ട് ഒരു ആപ്റ്റ് ആയിട്ടില്ല എന്നാണ് എനിക്ക് ഈ സിനിമ കണ്ടപ്പോഴത്തേക്ക് തോന്നിയത് പിന്നെ പ്രിയാമണി ഉണ്ട് അതോടൊപ്പം തന്നെ ഒരുപാട് പിന്നെ വില്ലന്മാരെയൊക്കെ സിനിമയിൽ കാണിക്കുന്നുണ്ട് എല്ലാം കോമഡി താരങ്ങളായിട്ടാണ് കാണുന്നത് കാര്യങ്ങളൊക്കെ സിനിമയിൽ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ വേണം നമുക്ക് ഇതിനെക്കുറിച്ചിട്ട് പറയാനായിട്ട് എന്തായാലും എസ് ആർ കെയുടെ ബോംബാകുമോ എന്ന് ചോദിച്ചാൽ വലിയൊരു ബോംബാകാനായിട്ടുള്ള സാധ്യതകൾ ഇല്ല എന്ന് തോന്നുന്നു കുറേയൊക്കെ പിന്നെ ആരാധകർ ഉള്ളത് കൊണ്ടുവരും പക്ഷേ ചിലപ്പോൾ ചിലപ്പോൾ ചെറിയ രീതിയിൽ പിടിച്ചിരിക്കുക എന്നാൽ സിനിമ ആറ്റം പോകുമ്പോഴാണ് എന്നത് പറയായിരിക്കാം നിവർത്തിയില്ല പ്രിയപ്പെട്ട പ്രേക്ഷകരെ സിനിമ കണ്ടവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കമൻറ്റുകളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇതുപോലുള്ള വിശേഷങ്ങളും വാർത്തകളൊക്കെ ആയിട്ട് വീണ്ടും കാണാൻ വന്ന ശുഭ നിങ്ങളുടെയൊക്കെ സ്വന്തം സിനിമാ കാഴ്ച